ഹായ് ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ബാക്കി വരുന്ന ദോശ മാവ് കൊണ്ട് നമുക്ക് കുക്കറിലൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുക്കർ അപ്പം, ഒരു കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. നല്ല ഈസിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീട്ടിലെപ്പോഴും ഉണ്ടാവുന്ന സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ചാണ് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്ക് ശർക്കരയൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ 4 അച്ച് ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ ഏകദേശം 3/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്യുക. മെൽട്ടായതിനു ശേഷം ചെറിയ ചൂടിൽ സ്റ്റൗ ടോപ്പിൽ തന്നെ വെക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 2 കപ്പ് ദോശമാവാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ചോറ് കൂടെ ചേർക്കുന്നുണ്ട്. ഒരു ചെറു ചൂടോട് കൂടെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ വേണ്ടത് തേങ്ങ ചെറുവേതാണ്. അത് ഏകദേശം 1/4 കപ്പ് തേങ്ങ ചെറുവേത് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ഏലക്ക ചേർക്കുന്നുണ്ട്. ഇതിന് പകരം ഏലക്ക പൊടിയായാലും കുഴപ്പമില്ല. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ നല്ല കട്ടിക്ക് തന്നെ നമുക്ക് അരച്ച് കിട്ടും. ചോറ് കൂടുതൽ ചേർക്കണ്ട കേട്ടോ, ഈ ഒരു അളവ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ദോശയിൽ ഓൾറെഡി ചോറ് ചേർക്കാറുണ്ടല്ലോ. ഇനി നമുക്ക് നല്ല ചൂടോട് കൂടെ തന്നെ ശർക്കര പാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം മുഴുവൻ ഒഴിച്ചിട്ടില്ല, ഇളക്കി നോക്കി പാകം നോക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ബാറ്റർ നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അതുകൊണ്ടാണ് ചൂടോടെ തന്നെ ശർക്കര പാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ചൊരു ലൂസോട് കൂടിയാണ് ഈ ഒരു ബാറ്റർ ഉണ്ടാവുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, അതായത് നമ്മുടെ അപ്പ സോഡ ചേർത്ത് കൊടുക്കുക. വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മുടെ ബാറ്റർ വേണ്ടത്. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് അവിടെ ഇരിക്കട്ടെ. അടുത്തതായിട്ട് നമുക്കിതുപോലെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് 2 വലിയ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഇല്ലെങ്കിൽ ഇതിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. നെയ്യ് നല്ലതുപോലെ മെൽട്ടായതിനു ശേഷം ഇതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇതിന് ഒരു പ്രത്യേക അളവൊന്നുമില്ല, നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ പിന്നെ നമ്മൾ ചേർക്കുന്നതാണ് തേങ്ങാക്കൊത്ത്. പക്ഷേ എൻ്റെ കുട്ടികൾക്ക് അത് ഇഷ്ടമല്ലാത്ത കാരണം ആ ഒരു ഭാഗം ഞാനിവിടെ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് നല്ല മൊരിഞ്ഞ് വരുന്നത് വരെ തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കണം. ഇനി ഞാനിതിലേക്ക് ഒരല്പം കശുവണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ ഇത് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തതിന് ശേഷം ഇതിന് പകുതി എടുത്തിട്ട് നമുക്ക് ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. പകുതിയല്ല, 1/4 ഭാഗം എടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. ബാക്കി നമുക്ക് ലാസ്റ്റ് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് മാറ്റിവെക്കാം. ഇനി നമുക്ക് കുക്കർ എടുക്കാം. അപ്പോൾ ഞാനിവിടെ കുക്കറിലാണ് തയ്യാറാക്കുന്നത്. സ്റ്റൗ ടോപ്പ് ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് എണ്ണ നന്നായിട്ടൊന്ന് പുരട്ടിക്കൊടുക്കാം. കുക്കർ ചൂടായതിനു ശേഷം നമുക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിലാണ് ഉണ്ടാവേണ്ടത്, അതായത് ഇപ്പോൾ തന്നെ നമ്മൾ ലോ ഫ്ലെയിമിലാക്കി വെക്കരുത്. അതിനുശേഷം നമുക്ക് നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഉള്ളി വറുത്തത് ഇതിനു മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ കുക്കറിൽ തന്നെ തയ്യാറാക്കണമെന്നില്ല, നമുക്ക് ചൂടുകട്ടിയുള്ള ഏത് പാത്രം വേണമെങ്കിലും ഇത് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ 5 മിനിറ്റ് ഇതേപോലെ തന്നെ വെക്കണം. അതിനുശേഷം നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെക്കുമ്പോൾ നമ്മളിതിൽ വെയിറ്റ് ഇടാൻ പാടില്ല. എന്നാൽ ആവി പുറത്ത് കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കറാമ്പ് ഇതുപോലെ കുത്തി വെച്ചിട്ടുണ്ട്. ഇനി വെരി ലോ ഫ്ലെയിമിൽ 1 മണിക്കൂറാണ് ഞാൻ ബേക്ക് ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ അത് 1 മണിക്കൂറിൽ കൂടുതൽ എടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വെന്തോ എന്ന് നോക്കുക. വേവ് ആയിട്ടില്ല എങ്കിൽ ഇതുപോലെ ഒരു സ്റ്റിക്ക് ഇട്ടിട്ട് കുത്തി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ വെന്തിട്ടില്ല എങ്കിൽ കുറച്ച് ടൈം കൂടുതൽ വെച്ചാൽ മതി. ഇവിടെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്, കണ്ടില്ലേ, നല്ല വിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നമ്മുടെ കുക്കർ അപ്പം ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇത് ഇരിക്കും തോറും ടേസ്റ്റാണ്, ചൂടോടെ കഴിക്കാനും നല്ല രുചിയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും അതുപോലെ റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.